എനിക്കറിയായിരുന്നു അച്ഛമ്മന്ന് വരുമെന്ന്. രാവിലെ മുതല് ഞാൻ കാത്തിരിക്കായിരുന്നു അച്ഛമ്മേ. ഇവിടെ വിസിറ്റിംഗ് ടൈം ഉണ്ട് മോളെ, ആ സമയത്തെ കാണാൻ പറ്റുള്ളൂ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല അച്ഛമ്മേ. ഞാൻ അച്ഛമ്മയെ കുറിച്ച് ഓർത്ത് കണ്ണും തുറന്ന് കിടന്നു. എനിക്കും പറ്റിയില്ല. നീ ഇല്ലാത്ത ആ വീട് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്തെയോ അച്ഛമ്മേ നമ്മള്, എനിക്ക് അച്ഛമ്മയുടെ കൂടെ താമസിക്കണം, അതിനെന്താ ഒരു വഴി? അറിയില്ല മോളെ, പ്രതിഭ പറയുന്നതനുസരിച്ച ചിലപ്പോ. അത് വേണ്ട അച്ഛമ്മേ, അതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കണം. നോക്കാം മക്കളെ, ഇല്ലെങ്കിലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. നീ ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ഇന്നലെ ഒരു ദിവസം കഴിച്ചു കൂട്ടാൻ ഞാൻ പെട്ട പാട് എനിക്കേ അറിയാവൂ. അത് തന്നെയായിരുന്നു അച്ഛമ്മേ, ഇവിടെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വേറെയും കുട്ടികളില്ലേ? ഉണ്ട് അച്ഛമ്മേ, എല്ലാവരും നല്ലവരാ, പാവങ്ങളാ. എന്നെ വലിയ ഇഷ്ടാ. ഞാൻ സങ്കടപ്പെട്ടപ്പോഴേ അവരെ എന്നെ ആശ്വസിപ്പിച്ചത്. നിന്നെ ആശ്വസിപ്പിക്കാൻ അവരെങ്കിലും ഉണ്ട്, എനിക്കോ? ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയി ചിത്തു. അച്ഛമ്മ രാവിലെ വല്ലതും കഴിച്ചോ? നീ കഴിച്ചോ? അച്ഛമ്മ കഴിച്ചോ? ഞാൻ ചോദിക്കുന്നതിന് നീ മറുപടി പറ. നീ കഴിച്ചോ? കഴിച്ചു. ഞാൻ കഴിച്ചില്ല. പിന്നെ ഇന്നലെ കഴിച്ചു കേട്ടോ. നീ വന്ന് പറഞ്ഞപ്പോ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വന്നോ എപ്പോ? അത് തോന്നിയതായിരുന്നു, അത് പിന്നെ മനസ്സിലായത്. ഇവിടെ അത് തന്നെ സംഭവിച്ചു അച്ഛമ്മേ. അച്ഛമ്മ വന്ന് എന്നെ ശാസിച്ചു, അപ്പോഴാ ഞാൻ ഉണ്ടത്. എങ്ങനെ കഴിഞ്ഞിരുന്നവരച്ഛമ്മ നമ്മള്, നമ്മുടെ ആ കാലമൊക്കെ പോയി അല്ലേ അച്ഛമ്മ? നിരാശപ്പെടണ്ട, എന്തെങ്കിലും ഒരു മാർഗം തെളിയും. ഞാൻ ഒരുപാട് ആലോചിച്ചു അച്ഛമ്മേ, ഭയങ്കര പാടാ അങ്ങനൊരു വഴി തെളിയാൻ. ഞാൻ 18 വയസ്സാകുന്നവരെ കാത്തിരിക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. അതിനാണെങ്കി ഇനിയുണ്ട് 6 കൊല്ലം. അതൊന്നും വേണ്ടി വരത്തില്ല കുഞ്ഞെ, അത്രയ്ക്കൊക്കെ കാത്തിരിക്കേ. അതിനു മുമ്പേ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ.